കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ എല്ലാ ഏഷ്യ ലൈവ് പ്രേക്ഷകർക്കും വിനീതമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് പുണൃതം നക്ഷത്രത്തെ പറ്റിയ പുണർതം നക്ഷത്രം ജനിക്കുന്നത് വ്യാഴദശയിലാണ് രണ്ട് കൂറിലാണ് ഈ നക്ഷത്രജാതർ ജനിക്കുന്നത് രണ്ട് എന്ന് പറയുമ്പോൾ മിഥുനക്കൂറുമുണ്ട് കർക്കടകം രാശിയുമുണ്ട് ഈ രണ്ട് കൂറിലായിട്ടാണ് മുക്കാൽ ഭാഗം മിഥുനം രാശിയിലും ബാക്കി ഭാഗം കർക്കടകം രാശിയിലും മിഥുനം രാശിയിൽ ജനിക്കുന്നവരുടെ അധിപഗ്രഹം ബുധനും കർക്കടകം രാശിയിൽ ജനിക്കുന്നവരുടെ അധിപഗ്രഹം ചന്ദ്രനുമാണ് ചന്ദ്രരാശിയിൽ ജനിച്ചവർക്ക് ഈ വർഷം അത്ര അനുകൂലത കാണുന്നില്ല മിഥുന രാശിയിൽ ജനിച്ച മുക്കാൽ ഭാഗം നാല് മൂന്ന് ഭാഗം ആ സമയത്ത് ജനിച്ചവർക്ക് വളരെ അനുകൂലതകൾ ഈ വർഷം ഉണ്ടാകുമെന്നും കാണും മാത്രമല്ല ഇവർ ഈ നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് പാമരം പോലെ ഇരിക്കുന്ന ഒരു കൂട്ടം നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ഈ പുണതം നക്ഷത്രം ഇവരുടെ വ്യാഴദശയിൽ ജനിച്ചിട്ട് വിദ്യാസമയങ്ങളൊക്കെ ശനിദശയായിരിക്കും അത് കഴിഞ്ഞ് ബുധദശ ബുധ ക്ഷേത്രത്തിൽ ലഗ്നമായി നിൽക്കുന്നവർക്കോ സ്വക്ഷേത്രകാരകനായി ബുധൻ നിൽക്കുന്നവർക്കോ ബുധവീക്ഷണം വ്യാഴത്തിൻ്റെ കൂടെ ഉണ്ടാകുന്നവർക്കും കൂടുതൽ അനുകൂലതകൾ കാണുന്നു സന്തോഷ സ്വഭാവമാണ് ഇവർ കൂടുതലായിട്ട് കാണിക്കുന്നതെങ്കിലും വിനയാന്വിതരാണെങ്കിലും പരോപകാരം ചെയ്യുന്നതിൽ തൽപരരാണെങ്കിലും എത്രയധികം കഷ്ടപ്പെടുവാനുള്ള ത്യാഗ മനോഭാവം ഈ നക്ഷത്രക്കാർക്ക് പൊതുവിൽ അനുഭവത്തിൽ കാണും എന്നാൽ കുടുംബസൗഖ്യവും സാമ്പത്തിക പുരോഗതിയും കളത്ര യോഗവും പുത്ര അനുകൂലതകളും ഇതുവരെ ഉണ്ടായില്ലെങ്കിലും അനുകൂലത കർമ്മ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക് വരുവാൻ പോകുന്നത് എന്നാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്കും പുരുഷം വസ്ത്രത്തിലൊക്കെ അധികമായിട്ടുള്ള ഒരു താല്പര്യം നല്ല ഡ്രസ്സ് ഇടണം നല്ല രീതിയിൽ മറ്റുള്ള കാണിക്കാതെ ഉള്ളിലൊതുക്കി ആലും എന്ത് വേദനയും ഉള്ളിലൊതുക്കിയാലും അത് പുറമേ കാണിക്കാതെ കൊണ്ടുപോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു നക്ഷത്ര സ്വഭാവക്കാരാണ് പുണ്തം നക്ഷത്രത്തിലുള്ളത് ഇതിൽ മിഥിനക്കൂറുകാർക്ക് ഞാൻ പറഞ്ഞു നല്ല സമയമാണ് കർക്കിടകക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയമല്ല കൂടുതലായിട്ട് ഇവർക്ക് ഓൺലൈൻ ബിസിനസ്സുകളോ അല്ലെങ്കിൽ വസ്ത്രസംബന്ധമായിട്ടോ അല്ലെങ്കിൽ പുതിയ പുതിയ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിലൊക്കെയോ ഇവർ വിജയിക്കും വിദേശത്ത് പുതിയ ചില കാര്യങ്ങളിൽ ഇടപെട്ട് കൂടുതൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് ഒരു മോചനം ഇവർക്കുണ്ടാകുമെന്നും പ്രത്യേകമായിട്ട് പറയാൻ കഴിയും ഇനി അഷ്ടമരാശിക്കൂറിലെ ഇത് നോക്കണം രണ്ട് രാശിയിലായിട്ടാണ് ഇവർക്ക് അഷ്ടമരാശിക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങൾ വരുന്നത് ആ നക്ഷത്രങ്ങൾ ഇവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നാൽ ഇവർക്ക് ഇവരുടെ വേദനക്ഷത്രം പ്രത്യേകിച്ചൊരു പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനും ഉത്തമമല്ല വേദനക്ഷത്രമെന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് വേദം അപ്പോൾ വേദനക്ഷത്രത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ആ രാശിയിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് വേദനക്ഷത്രം വരുന്ന രാശികളെന്ന് പറയുമ്പോൾ ധനവും മകരവും ആ രാശിയിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് നിരാശ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അത് കണ്ടെത്തി എന്താണെന്ന് ചിന്തിച്ച് പരിഹാരങ്ങൾ ചെയ്യപ്പെടുമ്പോ പൂർണമായ അനുകൂലതകൾ ഉണ്ടാകുമെന്ന് കാണുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కె బెల్బట్ట అమర్తగా సబ్స్క్రైబ్ అవర్ ఛానల్